ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനഇയുടെ പിൻഗാമിയായി പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട 63-കാരനായ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റയീസ് അസാദാത്തി എന്ന ഇബ്രാഹിം റയീസി. ഇറാൻ ജുഡീഷ്യറിയിലും മതനേതൃത്വത്തിലും ആഴത്തിൽ ബന്ധങ്ങളുണ്ടായിരുന്ന വ്യക്തി. ഇറാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരവും ഏറ്റവും വലിയ ഷിയ തീർത്ഥാടന കേന്ദ്രവുമായ മഷ്ഹദിൽ 1960 ജനനം. 5 വയസ്സായിരിക്കെ പിതാവ് മരിച്ച റയീസി 1979 ആയത്തുള്ള റൂഹുല്ല ഖുമൈനി നയിച്ച ഇസ്ലാമിക വിപ്ലവത്തിൽ പങ്കാളിയായി. 25 വയസ്സിൽ തെഹ്റാൻ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിക്കുന്നു. 1988 എല്ലാ രാഷ്ട്ര എതിർപ്പുകളും അവസാനിപ്പിച്ച് എതിരാളികൾക്ക് കൂട്ടമരണം വിധിച്ച 4 ജഡ്ജിമാരിൽ ഒരാളായി ആരോപിക്കപ്പെടുന്നു. എന്നാൽ മരണശിക്ഷ വിധിച്ചവരിൽ താനില്ലെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പിന്നീട് ജുഡീഷ്യറി ഉപമേധാവിയായ അദ്ദേഹം 2014 ഇറാൻ പ്രോസിക്യൂട്ടർ പദവിയിലെത്തി. 2 വർഷം കഴിഞ്ഞ് രാജ്യത്തെ ഏറ്റവും ശക്തമായ മതസ്ഥാപനമായ ആസ്ഥാനെ ഖുദസ് റിസ്വിയുടെ തലപ്പത്ത് ആയത്തുള്ള ഖാംനഇ അദ്ദേഹത്തെ നിയമിക്കുകയായിരുന്നു. 2017 ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. 2019 ജുഡീഷ്യറി മേധാവി പദവിയും തേടിയെത്തിയ റയീസി 2 വർഷത്തിന് ശേഷം 2021 ജൂണിൽ 62% വോട്ട് നേടി പ്രസിഡന്റുമായി. വൈകാതെ അടുത്ത പരമോന്നത ആത്മീയ നേതാവിനെ നിർണയിക്കാനുള്ള വിദഗ്ധ സഭയുടെ ഉപചെയർമാൻ പദവിയിലും റയീസി നിയമിതനാവുകയായിരുന്നു. യുക്രൈൻ അധിനിവേശത്തിനിടെ റഷ്യക്ക് ആയുധങ്ങൾ അടക്കം നൽകി ഇബ്രാഹിം റയീസി പൂർണ്ണ പിന്തുണ നൽകുന്നത് യൂറോപ്പിനെ പ്രകോപിപ്പിച്ചിരുന്നു. അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ഇറാൻ നേതാക്കളുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു റയീസിയുടെ സ്ഥാനവും. 2019 ഡൊണാൾഡ് ട്രംപാണ് റയീസിക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നത്.